നമസ്കാരം. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം ബാംഗ്ലൂർ നിവാസികൾക്ക് അത്രയൊന്നും പരിചിതമായ ഒരിടമല്ല. മല്ലേശ്വരപുരം വെസ്റ്റിൽ കോതണ്ടാമപുരത്തിനു സമീപമുള്ള കടു മല്ലേശ്വര ക്ഷേത്രത്തിന് എതിർവശത്താണ് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്തായാണ് ഗംഗമ്മ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മലയാളികൾക്ക് ഏറെ പരിചിതമായ കോറമംഗലയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമുള്ളത്. 7000 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തുന്നത്. അതും തികച്ചും അവിചാരിതമായി. കടു ക്ഷേത്രത്തിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ 1997 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് മണ്ണിൽ പുതഞ്ഞ നിലയിൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു ഭാഗം കാണപ്പെടുന്നത്. പിന്നീട് കൂടുതൽ കുഴിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത്. പിന്നീട് അവിടെ നടന്ന ഖനനങ്ങൾ പൂർത്തിയാക്കിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. ഈ ഖനനത്തിലാണ് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രക്കുളവും അതിനോട് ചുറ്റും കൽപ്പടവുകളും കൂടാതെ ധാരാളം തൂണുകളുമുള്ള മണ്ഡപങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഖനനം പൂർത്തിയാക്കുമ്പോഴേക്കും ധാരാളം നിഗൂഢതകൾ ഇവിടെ കാണാൻ സാധിച്ചു. മുഴുവൻ സമയവും ജലം വന്നു വീണുകൊണ്ടിരിക്കുന്ന ശിവലിംഗമായിരുന്നു ആദ്യത്തെ വിസ്മയം. തൊട്ടുമുകളിലത്തെ നിലയിൽ കല്ലിൽ തീർത്തിരിക്കുന്ന നദിയുടെ പ്രതിമയിൽ നിന്നുമായിരുന്നു ശിവലിംഗത്തിലേക്ക് ജലം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നന്ദി പ്രതിമയുടെ വായിൽ നിന്നും ജലം പ്രവഹിച്ച് ശിവലിംഗത്തിലേക്ക് പതിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നന്ദിയുടെ വായ്ഭാഗം വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഉറവ തന്നെ കണ്ടെത്തിയത്രേ. എന്നാൽ ഇതിൽ എവിടെ നിന്നാണ് ജലം നിറയുന്നതെന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഖനനത്തിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കിയപ്പോൾ ക്ഷേത്രക്കുളവും ശിവലിംഗവും തമ്മിൽ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നടുവിൽ വെച്ച് യോജിക്കുന്നു എന്നും കണ്ടെത്തുകയുണ്ടായി. നന്ദിയിൽ നിന്നും ശിവലിംഗത്തിലേക്ക് എത്തുന്ന വെള്ളം ക്ഷേത്രക്കുളത്തിലേക്കാണ് തിരികെ പോകുന്നത്. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിന് ഈ പേര് വന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ നന്ദിയുടെ പ്രതിമയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദക്ഷിണ ദിക്കിനെ അഭിമുഖീകരിച്ചാണ് ഇവിടെ നന്ദി ഉള്ളത്. അതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് വ്യക്തമാകുന്ന യാതൊരു രേഖകളും ചരിത്രങ്ങളും ലഭ്യമല്ലെങ്കിലും 7000 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ 400 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൂണുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിർമ്മാണ ശൈലിയാണ് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രക്കുളത്തിന് ചുറ്റുമായി തൂണുകളാൽ മറച്ച വരാന്തയാണ് പ്രധാന ആകർഷണം. കൂടാതെ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ വാഹനമായ നന്ദി ക്ഷേത്രത്തിന് മുന്നിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശിവലിംഗം സൂക്ഷിച്ചിരിക്കുന്ന മണ്ഡപത്തിന് മുകളിലായാണ് നന്ദിയെ കാണാൻ സാധിക്കുക. ക്ഷേത്രക്കുളവും ശിവലിംഗവും നന്ദിയും മാത്രമാണ് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കടു മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം കടു മല്ലീശ്വര ക്ഷേത്രത്തിന് എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവനെ മല്ലികാർജുനനായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിൽ ശിവൻ മുഖ്യപ്രതിഷ്ഠ ആയതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. മഹാശിവരാത്രി ദിവസമാണ് ഇവിടെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ദിവസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.